ഡിസ്കസ് ഡിസ്കുന്നത് പ്ലസ് ടു മാത്സിലെ സെവൻത് ചാപ്റ്ററായ ഇൻ്റർഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് സെവൻ പോയിന്റ് ഫോർ ആണ് അതിലാദ്യത്തെ തേർട്ടീൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇന്ന് വീഡിയോയിലെ ഫോർട്ടീൻ മുതൽ സെവൻറ്റീൻ വരെയുള്ള ഫോർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ വൺ ബൈ റൂട്ട് എയ്റ്റ് പ്ലസ് ത്രീ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇതൊക്കെ നമ്മുടെ സം പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോർമുലാസ് നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ അത് നമ്മൾ ബൈഹാർട്ടാക്കണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ് എല്ലാം ഒരേ ഫോർമാറ്റിലാണ് പോകുന്നത് അത് നമ്മളെന്ത് ചെയ്യണം അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പോളിനോമിയൽ ഉണ്ട് അല്ലേ അത് നമുക്കങ്ങോട്ട് എടുത്തിട്ടൊന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഫിറ്റ് ചെയ്ത് വെക്കാം എങ്ങനെയാണിത് എയ്റ്റ് പ്ലസ് ത്രീ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇത് നമുക്ക് എങ്ങനെ എഴുതാം എയ്റ്റ് അവിടെ നിൽക്കട്ടെ കിട്ടാം ത്രീ എക്സ് മൈനസ് എക്സ് സ്ക്വയറിലെ മൈനസ് എക്സ് സ്ക്വയർ നമുക്ക് വേണ്ട നമുക്ക് എക്സ് സ്ക്വയർ സ്റ്റാർട്ട് ചെയ്യണമല്ലേ അപ്പോൾ മൈനസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം എയ്റ്റ് മൈനസ് അപ്പോൾ മൈനസ് എക്സ് സ്ക്വയറിലെ മൈനസ് പുറത്തേക്ക് എടുക്കുമ്പം അത് പ്ലസ് എക്സ് സ്ക്വയർ ആവും അപ്പോൾ ആദ്യത്തെ ആകുമ്പോൾ ആദ്യം എഴുതി പ്ലസ് ത്രീ എക്സ് എന്ന് മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് മൈനസ് ത്രീ എക്സ് ആവും അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയില്ലേ എയ്റ്റ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് ഇനി നമ്മളടുത്ത് എന്താ ചെയ്യാം നമ്മൾ ചെയ്യേണ്ടത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഈ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എ സ്ക്വയർ മൈനസ് ടു എ ബി വരെ എത്തിയിട്ടുണ്ട് ഒരു പ്ലസ് ബി സ്ക്വയർ കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റൂലേ അപ്പം നമ്മളവിടെ എന്ത് ചെയ്യാൻ പോവുകയാണ് എയ്റ്റ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് അവിടെ എന്തോ നമ്മൾ ആ ബി സ്ക്വയർ ആഡ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ അതിനൊന്ന് മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും സംഭവിക്കില്ലല്ലോ അപ്പോൾ ആ ബി എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എങ്ങനെ നമ്മൾ ബി കണ്ടുപിടിക്കുക ഇതെന്ന് പറയുന്നത് എന്താണ് ടു എ ബി ആണ് അല്ലേ അപ്പോൾ ടു എ ബി ആണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ത് ത്രീ എക്സ് എന്ന് പറയുന്നത് ടു എ ബിയുടെ സ്ഥാനത്താണ് ത്രീ എക്സ് ഈ ടു എ ബിന് ഞാൻ ടു എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയും ടുവും ക്യാൻസൽ ചെയ്തിട്ട് എന്ത് വരും ബി വരൂ അല്ലേ അപ്പം അതേപോലെ ഞാൻ ഈ ത്രീ എക്സിനെയും ടു എ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് അപ്പൊ ടു അങ്ങനെ തന്നെ ഏയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ നമുക്ക് തന്നിരിക്കണത് എയുടെ സ്ഥാനത്ത് എ സ്ക്വയർ എന്താ എക്സ് ആണ് അല്ലേ അപ്പൊ എയുടെ സ്ഥാനത്ത് എക്സ് കൊടുത്തു അപ്പം നമ്മൾ നോക്കി നോക്കി എക്സു എക്സും ആയി പോയിട്ട് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി ത്രീ ബൈ ടു എന്നുള്ള വാല്യൂ കിട്ടി മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പം എന്ത് ചെയ്യണം നമ്മളിവിടെ പ്ലസ് ത്രീ ബൈ ടൂ ആണ് ബി പക്ഷെ നമുക്കിവിടെ എന്ത് വേണം ബി സ്ക്വയർ എഴുതുക അല്ലേ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അപ്പോൾ ത്രീ ബൈ ടൂടെ സ്ക്വയർ എഴുതുക അപ്പോൾ നയൻ ബൈ ഫോർ അതേപോലെ തന്നെ ഒരു മൈനസ് നയൻ ബൈ ഫോർ കൂടി നമ്മൾ എഴുതുക അത് ഇത് ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടന്നോട്ടെ ഇത് നമുക്ക് ബ്രാക്കറ്റിൽ വേണ്ട നമുക്ക് മൈനസ് നയൻ ബൈ ഫോർ സപ്പറേറ്റ് ആക്കിയിട്ട് എഴുതാം അപ്പോൾ നോക്കി നോക്കിയേ നമ്മളവിടെ ആ നയൻ ബൈ ഫോർ അവിടെ ആഡ് ചെയ്തു മറ്റേ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു സബ്ട്രാക്റ്റ് ചെയ്തു മണി അതും പ്രാക്കറ്റിൽ കിടന്നോട്ടെ കാരണം നമുക്ക് ഇവിടെ ഈ മൈനസ് എടുക്കുമ്പോൾ ഇത് മൈനസ് ആവും മറ്റേത് അപ്പോൾ പ്ലസ് ആവും അപ്പോൾ ബ്രാക്കറ്റിൽ കിടന്നോട്ടെ കേട്ടോ ഇത് മൈനസും ഇത് പ്ലസ് എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം എറ്റ് മൈനസ് നോക്കിയേ ഇതിന് നമുക്കിപ്പോൾ എങ്ങനെ എഴുതാം എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അപ്പം എക്സ് മൈനസ് അതായത് എ മൈനസ് ബി ബി എന്താണ് ത്രീ ബൈ ടു എ മൈനസ് ബി ദ ഓൾ സ്ക്വയർ പിന്നെ നമ്മുടെ അവിടെ എന്തുണ്ട് നയൻ ബൈ ഫോർ അപ്പോൾ ഈ മൈനസും ഈ മൈനസും കൂടി ആകുമ്പോൾ ഇവിടെ പ്ലസ് നയൻ ബൈ ഫോർ ആവും കണ്ടോ അപ്പോൾ മൈനസ് വന്നതുകൊണ്ടാണ് ഇത് പ്ലസ് നയൻ ബൈ ഫോർ ആയത് തെറ്റിക്കരുത് ഇനി നമ്മളെന്ത് ചെയ്യണം ഈ എയ്റ്റും പിന്നെ പ്ലസ് നയൻ ബൈ ഫോറും കൂടിയിട്ട് നമുക്ക് അതൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഒച്ച കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എഴുതാം അല്ലേ എയ്റ്റ് പ്ലസ് നയൻ ബൈ ഫോർ ഫോർ നമുക്ക് കോമൺ ആയിട്ട് എൽ സി എടുക്കാം അപ്പോൾ ഫോർ എയ്റ്റ്സ് ആ തേർട്ടി ടു പ്ലസ് നയൺ എത്ര വരും തേർട്ടി ടു പ്ലസ് നയൻ ഫോർട്ടി വൺ എൽ സി എം ഒക്കെ എടുക്കുക എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ പറഞ്ഞു പോയി കേട്ടോ അപ്പോൾ ഈ കോൺസെൻറ്റ് ഇവിടെ എന്തായി ഫോർട്ടി വൺ ബൈ ഫോർ മൈനസ് ഇതെന്താണ് എക്സ് മൈനസ് ത്രീ ബൈ ടു ദോൾ സ്ക്വയർ അപ്പം ഈ ഫോർട്ടി വൺ ബൈ ഫോറിന് നമുക്ക് ഇതുപോലെ സ്ക്വയർ ആയിട്ട് എഴുതാം കാരണം നമ്മുടെ ഫോർമുല അങ്ങനെ വരിക അല്ലേ അപ്പോൾ ഫോർട്ടി വണ്ണിൻ്റെ റൂട്ട് നമുക്ക് അറിയില്ല അപ്പോൾ അതിന് റൂട്ട് ഫോർട്ടി വൺ എഴുതിയും ഡിവൈഡഡ് ബൈ ഫോറിൻ്റെ എന്താണ് ടൂ ആണ് അല്ലേ അപ്പം റൂട്ട് ഫോർട്ടി വൺ ബൈ ടു ദോൾ സ്ക്വയർ നോക്കിയ റൂട്ട് ഫോർട്ടി വൺ സ്ക്വയർ ഫോർട്ടി വൺ ടു സ്ക്വയർ ഫോർ അപ്പോൾ ഇതിന് എങ്ങനെ എഴുതി മറ്റേത് എക്സ് മൈനസ് ത്രീ ബൈ ടു ദോൾ സ്ക്വയർ എന്ന് എഴുതി അപ്പോൾ ഇവിടെ നോക്കിയേ എ സ്ക്വയർ മൈനസ് നമ്മുടെ എക്സ് സ്ക്വയർ ആ ഒരു രീതിയിലേക്ക് വന്നു അല്ലേ നമുക്ക് ഇവിടെ നീ എന്ത് എഴുതാം നമ്മുടെ ഇൻ്റർഗ്രലിൽ നമുക്ക് എന്ത് എഴുതാം ഇൻ്റർഗ്രൽ വൺ ബൈ റൂട്ടിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫോർമുലെ ഒരു പോളിനോമിയൽ ആയിരുന്നു അല്ലേ ആ പോളിനോമിയൽ നമുക്കിപ്പോൾ ഒരു രീതിയിലേക്ക് കിട്ടിയിട്ടുണ്ട് റൂട്ട് എന്ത് എഴുതാം റൂട്ട് ഫോർട്ടി വൺ ബൈ ടു ദോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ത്രീ ബൈ ടു ദോൾ സ്ക്വയർ ഡി എക്സ് ഒരു രീതിയിൽ കിട്ടി നമുക്ക് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ എക്സ് അല്ല ഒരു എക്സ് മൈനസ് ത്രീ ബൈ ടു അപ്പം നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യണം പുട്ടു ടി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ത്രീ ബൈ ടുന്ന് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും ഡി ടി ഇതിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് ത്രീ ബൈ ടു കോൺസെൻറ് ആയതുകൊണ്ട് സീറോ ആയിട്ട് പോയി അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ എന്തായി ഇൻ്റഗ്രൽ വൺ ബൈ റൂട്ട് റൂട്ട് ഫോർട്ടി വൺ ബൈ ടു ദോൾ സ്ക്വയർ മൈനസ് ഇതിപ്പോൾ എന്തായി ടി സ്ക്വയർ ആയി ഡി എക്സിന് സാധനത്തെ ഡി ടി ആയി ഇപ്പം നമ്മുടെ ആ ഒരു ഫോർമുലേക്ക് വന്നില്ലേ വൺ ബൈ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എക്സിന് സാധനത്ത് ടീ ആണെന്നുള്ളു അപ്പോൾ ആ ഒരു ഫോർമുല എന്താണ് എന്താ നമ്മുടെ ഫോർമുല സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ അപ്പം നിങ്ങളത് ഫോർമുല എഴുതിക്കോളൂ അത് ഈസ് ഈക്വൽ ടു എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ആ ഫോർമുലയോട് അപ്ലൈ ചെയ്യുക അപ്പോൾ വിച്ച് ഈസ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് വരുന്നപ്പോൾ ടീ ആണ് ടി ബൈ എയുടെ സ്ഥാനത്ത് ഏതാണ് റൂട്ട് ഫോർട്ടി വൺ ബൈ ടു ആണ് അല്ലേ ഇനി നമുക്ക് ടീയുടെ സ്ഥാനത്ത് വീണ്ടും തിരിച്ച് നമുക്ക് എന്ത് കൊടുക്കണം എക്സിൻ്റെ വാല്യൂ കൊടുക്കണം വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എന്തായിരുന്നു ടി എക്സ് മൈനസ് ത്രീ ബൈ ടു എക്സ് മൈനസ് ത്രീ ബൈ ടു ഡിവൈഡ് ബൈ റൂട്ട് ഫോർട്ടി വൺ ബൈ ടു ഇവിടെ നമ്മളൊരു പ്ലസ് സി എഴുതാൻ മറന്നു പോയിട്ടോ നമ്മുടെ കോൺസ്റ്റൻറ്റേ അത് മറക്കരുത് പ്ലസ് സി നോക്കിയേ ഇതിനൊന്നും കൂടി ഒന്ന് നമുക്കൊന്ന് മുകളിൽ ഇവിടെ ഒന്ന് എൽ സി എടുത്തിട്ടൊക്കെ ഒന്ന് റെഡി ആക്കാം വച്ച് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഇവിടെ ടു എൽ സി എടുക്കുക അപ്പം എന്തായത് ടു എക്സ് മൈനസ് ത്രീ ബൈ റൂട്ട് ഫോർട്ടി വൺ ബൈ ടു അങ്ങനെ തന്നെ എഴുതി പ്ലസ് സി ഇത് നോക്കിയാൽ ഈ ടൂവും ടുവും ക്യാൻസൽ ചെയ്ത് കളഞ്ഞുകൂടെ അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടി സൈൻ ഇൻവേഴ്സ് ടു എക്സ് മൈനസ് ത്രീ ബൈ റൂട്ട് ഫോർട്ടി വൺ പ്ലസ് സി കേട്ടോ നമ്മുടെ ഫൈനൽ ആൻസർ അപ്പം ഈസി ആയിട്ട് ഒരു സെയിം ഫോർമാറ്റ് പോലെ ഞാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ നോക്കാം ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ വൺ ബൈ റൂട്ട് എക്സ് മൈനസ് എ ഇൻ ടു എക്സ് മൈനസ് ബി ഇതിൻ്റെ ഇൻറ്റഗ്രയിൽ നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് അതിനുള്ളിൽ കിടക്കേണ്ടത് ഇപ്പോൾ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി നമ്മളത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പോൾണോമയിൽ കിട്ടും പോൾനോമയിൽ നമ്മൾ ഈ ഒരു ഫോർമുലയുടെ രീതിയിലേക്ക് മാറ്റി എഴുതുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഉള്ളിൽ കിടക്കണം ആ പോളിനോമിയൽ നമുക്കൊന്ന് എടുക്കാം എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആദ്യം നമുക്ക് ഇതിൻ്റെ ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം അല്ലേ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് ബി എക്സ് മൈനസ് എ എക്സ് പ്ലസ് എ ബി ഞാൻ ജസ്റ്റ് ആ ഫോ നമ്മുടെ ഒന്ന് മാറ്റി കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ ഇതിൽ നിന്ന് ഞാൻ എന്താ ചെയ്യുന്നത് എക്സ് സ്ക്വയർ ഈ രണ്ടെണ്ണത്തിൽ നിന്നും മൈനസ് എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക അല്ലേ അപ്പോൾ ബാക്കി എന്തുണ്ട് എ പ്ലസ് ബി അല്ലെങ്കിൽ ബി പ്ലസ് എ നമുക്ക് ചന്തത്തിന് വേണ്ടിയിട്ട് എ പ്ലസ് ബി ആദ്യം എഴുതിയിൽ മാത്രം എ പ്ലസ് ബിയും പ്ലസ് എ ബി അപ്പോൾ എക്സ് മൈനസ് എക്സ് കോമൺ ആയിട്ട് ഈ ഒരു രണ്ട് ടേമിൽ നിന്ന് പുറത്തേക്ക് എടുത്തു അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടി ഇനി നമ്മളിവിടെ കംപ്ലീറ്റിങ് ദ സ്ക്വയർ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻ ടു എ പ്ലസ് ബിയും പ്ലസ് നമുക്കിവിടെ ബീനെ കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ നമ്മുടെ ടു എ ബിയുടെ സ്ഥാനത്ത് ആരായിരുന്നു എക്സ് ഇൻറ്റു എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ടു എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ ഇപ്പോൾ ടു അവിടെ എഴുതി എയുടെ സ്ഥാനത്ത് ഇവിടെ ആരാണ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ആരാണ് ആണ് അപ്പോൾ എക്സും എക്സും പോയി അപ്പോൾ നമ്മുടെ ബി ആരെ കിട്ടി എ പ്ലസ് ബി ബൈ ടുന്ന് കിട്ടി അപ്പം ആ എ പ്ലസ് ബി ബൈ ടുയുടെ സ്ക്വയറോ വേണമെന്നുള്ളത് നമുക്കവിടെ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ എ പ്ലസ് ബി ബൈ ടു ദോൾ സ്ക്വയർ അതേപോലെ തന്നെ ഒരു എ പ്ലസ് ബി ബൈ ടു ദോൾ സ്ക്വയർ മൈനസും ചെയ്യണം പിന്നെ ബാക്കിയുള്ള പ്ലസ് എ ബി നമ്മളവിടെ എഴുതണം വിച്ച് ഈസ് ഈക്വൽ ടു ഇനി ഇതിനെങ്ങനെ എഴുതാം എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അപ്പോൾ എ മൈനസ് ബി ആരാ വരിക എ പ്ലസ് ബി ബൈ ടു ഇനി എന്താണ് ദ ഹോൾ സ്ക്വയർ അപ്പോൾ ഇതിന് നമ്മളിങ്ങനെ മാറ്റി എഴുതി ബാക്കി നമുക്കിവിടെ ആരൊക്കെയുണ്ട് നോക്കിയേ മൈനസ് ഓഫ് എ പ്ലസ് ബി ബൈ ടു ദോൾ സ്ക്വയർ പ്ലസ് എ ബി ഉണ്ട് നമുക്കതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഒന്ന് ഷോർട്ടാക്കി എഴുതാം ഒറ്റ ടേം ആക്കിയിട്ട് എഴുതാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ബൈ ഫോർ പ്ലസ് എ ബി ഉണ്ട് അപ്പോൾ ഫോർ ഞാൻ എൽ സി എം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും ഇവിടെ ഫോർ എ ബി വരും അല്ലേ ഞാൻ കോമൺ ആയിട്ട് എല്ലാത്തിനും ഫോർ ഇവിടെ എൽ സി എം ആയിട്ട് എടുത്തു വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് a എ പ്ലസ് ബി ബൈ ടു ദോൾ സ്ക്വയർ മൈനസ് ഇവിടെ എന്ത് വന്നു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അതിന് നമുക്ക് മൈനസ് ഉണ്ട് കണ്ടോ അപ്പോൾ ആ മൈ പ്ലസ് ഫോർ എ ബിക്ക് മൈനസ് ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രാക്കറ്റ് ഇവിടെ വെച്ചിട്ട് നമുക്കിവിടെ ബ്രാക്കറ്റ് കൊടുക്കണം കാരണം ഈ മൈനസ് ഫോർ എ ബിക്ക് ഇല്ല അപ്പം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അപ്പോൾ മൈനസ് എ സ്ക്വയർ മൈനസ് ടു എ ബി മൈനസ് ബി സ്ക്വയറും പ്ലസ് ഫോർ എ ബിയും ആണ് ഉള്ളത് കേട്ടോ ഇപ്പോൾ ഈ പ്ലസ് എ ബി ഈ മൈനസുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല അപ്പോൾ ബ്രാക്കറ്റ് ഇവിടെ വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്തോളൂ അപ്പം നമുക്കിവിടെ എന്ത് എഴുതാം ഇതിപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി മൈനസ് എ സ്ക്വയർ ഈ മൈനസ് നമുക്ക് ഇങ്ങനെ നിർത്താം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ഫോർ എ ബി അപ്പം ഇവിടെ എന്ത് വന്നു പ്ലസ് ടു എ ബി വന്നു കണ്ടോ മൈനസ് ടു എ ബി പ്ലസ് ഫോർ എ ബി ചേർന്നിട്ട് അവിടെ പ്ലസ് ടു എ ബി വന്നു ഡിവൈഡഡ് ബൈ നമ്മുടെ ഫോർ ഉണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ ടു ദോൾ സ്ക്വയർ മൈനസ് ഇതെന്ന് പറയുന്നത് എന്താണ് ഈ മൈനസ് ഇവിടെ എടുക്കുമ്പോൾ എന്ത് വന്നു ഇവിടെ നമുക്ക് ഇവിടെ മൈനസ് വരും അപ്പോൾ എ മൈനസ് ബി ബൈ ടു ദോൾ സ്ക്വയർ വരും എ മൈനസ് ബി ബൈ ടു ദോൾ സ്ക്വയർ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി ഇനി നമുക്ക് നമ്മുടെ ഇതിൽ കൊടുക്കാം അല്ലേ നമ്മുടെ ഇൻ്റർഗ്രൽ വൺ ബൈ റൂട്ട് എന്തായിരുന്നു നമ്മൾ എക്സ് മൈനസ് എ ഇൻ ടു എക്സ് മൈനസ് ബിനെയാണ് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയത് എന്താണ് എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ ടു ദ ഓൾ സ്ക്വയർ മൈനസ് എന്ത് കിട്ടി എ മൈനസ് ബി ബൈ ടു ദ ഓൾ സ്ക്വയർ ഡി എക്സ് ഇങ്ങനെ കിട്ടി അല്ലേ ഇനി നമുക്കിവിടെ ഇതിപ്പോൾ നമ്മുടെ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോൺസ്റ്റൻറിൻ്റെ സാധനം അങ്ങനെയാണല്ലേ അപ്പോൾ ഇതിന് നമുക്കിനി പുട്ട് ടി എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ പുട്ട് ടിസ് ഈക്വൽ ടു എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ ടു അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് അല്ലേ ഡിഫറൻഷ്യേറ്റ് കാണുമ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് ഇനി നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഇതെന്തായി ഇൻറ്റഗ്രൽ വൺ ബൈ റൂട്ട് ഇതൊന്ന് മൊത്തം നമ്മൾ ടി കൊടുത്തു അപ്പോൾ ടി സ്ക്വയർ മൈനസ് എ മൈനസ് ബി ബൈ ടു ദോൾ സ്ക്വയർ ഡി എക്സ് എ മൈനസ് ബി ബൈ ടു ദ ഓൾ സ്ക്വയർ ഡി എക്സ് അല്ല ഡി ടി നമ്മുടെ ഫോർമുല പോലെ വന്നില്ലേ ഇന്റഗ്രൽ വൺ ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് അപ്പൊ അതെന്തായിരുന്നു നമ്മുടെ ഫോർമുലയിലെ ലോഗ് വിച്ച് ഈക്വൽ ടു ലോഗിൻറെ ഉള്ളിലുള്ളത് അല്ലെ എക്സിനു ടിയാന്ന് മാത്രം ടി പ്ലസ് റൂട്ട് എന്താണ് റൂട്ടിൻ്റെ ഉള്ളിലെ ടി സ്ക്വയർ മൈനസ് എ മൈനസ് ബി ബൈ ടുക്വയർ പ്ലസ് നമ്മുടെ സി കൂടി എഴുതണം അപ്പം വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് മോഡലസ് ടീയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ ടു അല്ലേ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ ടു പ്ലസ് റൂട്ട് ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ അവര് വരും എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ ടു ദ ഓൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ബൈ ടു ദോൾ സ്ക്വയർ പ്ലസ് സി അപ്പം ഇത് നോക്കിയേ റൂട്ടിനുള്ള സംഭവം എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ ടു ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ബൈ ടു ദ ഹോൾ സ്ക്വയർ ഇതെന്താ ഇതായി ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു കിട്ടിയിട്ടുണ്ട് ഇത് എന്തെന്ന് പറയുന്നത് നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ എക്സ് മൈനസ് എ ഇൻ ടു എക്സ് മൈനസ് ബി ആണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു കംപ്ലീറ്റിംഗ് കംപ്ലീറ്റിങ് സ്ക്വയർ ഒക്കെ ചെയ്ത് നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടിയത് അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്താ എഴുതാം എക്സ് മൈനസ് എ ഇൻ എക്സ് മൈനസ് ബി എഴുതി കൂടെ അപ്പോൾ ഈ ബ്രാക്കറ്റിനുള്ളിലെ ഇത്രയും ടേമിന് പകരം നമുക്ക് എക്സ് മൈനസ് എ ഇൻ ടു എക്സ് മൈനസ് ബി എന്ന് എഴുതാം അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് വരുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് മോഡിലസ് എന്തായിരുന്നു എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ ടു അതവിടെ നമ്മുടെ എക്സ് എൻ എസ് അല്ലേ പ്ലസ് റൂട്ടിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് എഴുതിയാൽ മതി എക്സ് മൈനസ് എ ഇൻ എക്സ് മൈനസ് ബി കാരണം അതാണ് നമുക്ക് അവിടെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് അതായിരുന്നു അപ്പം അതിന് പകരം തിരിച്ച് നമ്മൾ ഇത് കൊടുത്തു അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം സിക്സ്റ്റീൻ ഇൻ്റഗ്രൽ ഫോർ എക്സ് പ്ലസ് വൺ ഡിവൈഡഡഡ് ബൈ റൂട്ട് ടു എക്സ് സ്ക്വയർ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ത്രീ ഡി എക്സ് അപ്പം ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച ഈ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ത്രീ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തേ ഫോർ എക്സ് പ്ലസ് വൺ അതല്ലേ മുകളിൽ കിടക്കണത് ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പോൾനോമലിനെ പുട്ട് ടീ എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഏഹ്

ഇത് നമ്മൾ ഇനി ഡിഫറൻഷിയേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ടി റേസ് ടു മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ അല്ലെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് വണ്ണാ വരിക അതുപോലെ മൈനസ് ഹാഫ് മൈനസ് ഹാഫ് പ്ലസ് വൺ പ്ലസ് സി എഴുതാ മറക്കരുത് ഇനി ഇതെന്താ മൈനസ് ഹാഫ് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് ഹാഫ് വണ്ണിൽ നിന്ന് ഹാഫ് പോയത് ഹാഫ് അതായത് ടീ റേസ് ടു ഹാഫ് ഇവിടെ അതുപോലെ തന്നെ അല്ലേ മൈനസ് ഹാഫ് പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ഹാഫിന് പ്ലസ് സി ഈ ഹാഫ് നമ്മൾ വൺ ബൈ ടു മുകളിലേക്ക് എടുക്കുമ്പോൾ ടൂ ബൈ വൺ ആകും അല്ലേ അപ്പൊ ടു അതുപോലെ തന്നെ ടീ റേസ്റ്റ് വൺ ബൈ ടൂ എന്ന് പറയുന്നത് എന്താണ് റൂട്ട് ടീ ആണ് അല്ലേ ടു റൂട്ട് ടി പ്ലസ് സി എന്ന് കിട്ടി തിരിച്ച് നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി ടു ഇൻറ്റു റൂട്ട് ടീയുടെ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ത്രീ പ്ലസ് സി കണ്ടോ നമ്മുടെ ആൻസർ വളരെ പെട്ടെന്ന് തന്നെ കിട്ടി അപ്പം ഇങ്ങനെ വരുന്ന ഈ പ്രോബ്ലംസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പം ഇതിന് വെറുതെ സബ്സ്റ്റ്യൂഷൻ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും നമ്മുടെ സെവൻറ്റീൻത്ത് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൺ ഡി എക്സ് ഇതിനാദ്യം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക അതായത് ഇൻ്റഗ്രൽ എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൺ ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ടു ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൺ ഡി എക്സ് എന്നും എഴുതുക അതായത് എക്സ് പ്ലസ് ടു രണ്ടായിട്ട് സ്പ്ലിറ്റ് എഴുതി നമ്മൾ എഴുതി ആദ്യത്തേനെ ഐ വൺ എന്നും രണ്ടാമത്തേന് ഐ ടൂന്ന് നമ്മൾ പേര് കൊടുക്കുക ഇനി രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഐ വൺ എന്തായിരുന്നു ഇൻ്റഗ്രൽ എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൺ ഡി എക്സ് ആയിരുന്നു അല്ലേ ഇതായിരുന്നു നമ്മുടെ ഐ വൺ ഇത് നോക്കി നോക്കിയേ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വണ്ണിന് പകരം ടീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ടിക്വൽ ടു എന്താണ് എക്സ് സ്ക്വയർ മൈനസ് വൺ ഇപ്പോൾ ഡി ടി ഇസ് ഈക്വൽ ടു എന്ത് വരും എക്സ് സ്ക്വയറിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടു എക്സ് മൈനസ് വണ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സീറോ ആയിട്ട് പോയി ടു എക്സ് ഡി എക്സ് എന്ന് കിട്ടി ഇവിടെ നോക്കിയാൽ നമുക്ക് നൂമറേറ്റിൽ എക്സ് ഡി എക്സ് ഉണ്ട് അപ്പോൾ ടൂനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പം ഡി ടി ബൈ ടു ഇസ് ഈക്വൽ ടു എക്സ് ഡി എക്സ് ഇതിൽ എക്സ് ഡി എക്സിന് വേറെ നമുക്ക് എന്ത് കൊടുക്കാം ഡി ടി ബൈ ടു റൂട്ട് പിന്നെ എക്സ് സ്ക്വയർ മൈനസ് വണ്ണിന് പകരം ടീന്നും കൊടുക്കാം ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൺ ബൈ ടു കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം റൂട്ട് ടീ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ റേറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ടീ റേസ് ടു മൈനസ് ഹാഫ് വരും അല്ലേ അപ്പോൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടീ മൈനസ് ഹാഫ് പ്ലസ് വൺ ഡിവൈഡ് ബൈ മൈനസ് ഹാഫ് പ്ലസ് വൺ ഇവിടെ ഒരു വൺ ബൈ ടു ഉണ്ട് പ്ലസ് സി വിച്ച് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു ടി റേസ് ടു മൈനസ് ഹാഫ് പ്ലസ് വൺ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞോളൂ എത്രയാണ് ഹാഫ് ആണ് അപ്പോലെ താഴ്ത്തും ഹാഫ് വരും പ്ലസ് സി അപ്പോൾ ഈ ഓൾറെഡി ഈ ഹാഫ് ഇവിടെ എഴുതി കണ്ടോ ഈ ഹാഫ് നമ്മളിവിടെ എഴുതി ഈ ഹാഫ് തിരിച്ചു കൊണ്ടുവരുമ്പം ടു ബൈ വണ്ണാകും അല്ലേ വൺ ബൈ ടു എന്നുള്ളത് ടു ബൈ വൺ ആവും എന്ന് പറയുന്നത് എന്താ ടീ റേസ്റ്റ് വൺ ബൈ ടു എന്ന് പറയുന്നത് റൂട്ട് ടി കണ്ട ഈ ടുവും ടൂവും ക്യാൻസലായി പോയി ഇപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് വെറും റൂട്ട് ടി പ്ലസ് സി അതായത് റൂട്ട് ടീടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാൻ നമ്മൾ എന്താ ടീ എടുത്തിട്ടുണ്ടായിരുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൺ അല്ലേ പ്ലസ് സി അപ്പം ഐ വണ്ണിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു ഇനി ഐ ടൂം കൂടി കണ്ടുപിടിക്കും ഐ ടു എന്താണ് ഇൻറ്റഗ്രൽ ടു ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൺ ഡി എക്സ് അതായത് ടു കോമൺ ആയിട്ട് എടുക്കുമ്പം ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വണ്ണിന് വരെ വൺ സ്ക്വയർ നേതാണ്ട് നോക്കിയേ നമ്മുടെ ഏടെ സ്ഥാനത്തോടെ ആരെയും എടുക്കുന്നു വൺ നമ്മുടെ ഡയറക്റ്റ് ഫോർമുല ഡി ഡി എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഏടെ സ്ഥാനത്ത് വണ്ണ് അപ്പോൾ നമ്മുടെ ആ ഫോർമുല ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി എന്താണ് ടു അവിടെ തന്നെ എഴുതി ലോഗ് മോഡലസ് എക്സ് പ്ലസ് പിന്നെ നമ്മുടെ റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് എന്താണ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വണ് എഴുതിയാൽ മതി വൺ സ്ക്വയർ എഴുതണ്ട പ്ലസ് സി കണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ആൻസറ് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിപ്പോൾ ഐ ടൂ ആണല്ലേ അപ്പം നമ്മുടെ ഐ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടും കൂടിയിട്ടുള്ളത് ഐ വണ് എന്ത് ആൻസർ കിട്ടിയത് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൺ പ്ലസ് സി നമുക്ക് ഒരുമിച്ച് എഴുതാം ഐ ടൂന് എന്ത് കിട്ടി ടു ലോഗ് മോഡുലേസ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് വൺ പിന്നെ ലാസ്റ്റ് നമ്മൾ സി എന്ന് എഴുതി വേണമെങ്കിൽ നമുക്ക് മറ്റേത് ചെയ്യുമ്പോൾ വേണേൽ സി വൺ സി ടുന്ന് സെപ്പറേറ്റ് വേണമെങ്കിൽ കൊടുക്കായിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ അപ്പോൾ നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടാക്കിയിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഒരുമിച്ചാക്കി അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത ഫോർ ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഈ ഫോർമുലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിക്കാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ എഴുതി ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം താങ്ക്